ശാന്തി. 31/3/2021. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പതിതരെ പാവനമാക്കി മാറ്റുന്ന പാർട്ട് അഭിനയിക്കുന്ന നമ്പർ വൺ അഭിനേതാവ് ഒരു ബാബ മാത്രമാണ്. ബാബയെ പോലുള്ള പാർട്ട് അഭിനയിക്കാൻ മറ്റാർക്കും കഴിയില്ല. ചോദ്യം: സന്യാസിമാരുടെ യോഗം ഭൗതികമായ യോഗമാണ്, ആത്മീയ യോഗം ബാബ മാത്രമാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ? ഉത്തരം: സന്യാസിമാർ ബ്രഹ്മതത്വത്തെ ഓർമ്മിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ബ്രഹ്മതത്വം വസിക്കാനുള്ള സ്ഥാനമാണ്, അതിനാൽ അത് ഭൗതികമായ യോഗമായി മാറി. തത്വത്തെ ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ പരമമായതെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾ പരമാത്മാവിനോടൊപ്പമാണ് യോഗം വയ്ക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ യോഗം ആത്മീയ യോഗമാണ്. ഈ യോഗം ബാബയ്ക്ക് മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ, മറ്റൊരാൾക്കും പഠിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ബാബ തന്നെയാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. ഗീതം: അങ്ങ് സ്നേഹത്തിന്റെ സാഗരനാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ പ്രീതമകളായി മാറി കൈകൾ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും ബുദ്ധി കൊണ്ട് പ്രീതമനെ ഓർമ്മിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ സ്വർഗവാസിയായി മാറുകയാണെന്ന സന്തോഷത്തിൽ ഇരിക്കണം. സൂര്യവംശീകുലത്തിൽ സിംഹാസനധാരികളായി മാറണമെങ്കിൽ മാതാവിനെയും പിതാവിനെയും പൂർണമായും ഫോളോ ചെയ്യൂ. ബാബയ്ക്ക് സമാനം നോളജ് ഫുള്ളായി മാറി എല്ലാവർക്കും വഴി പറഞ്ഞുകൊടുക്കണം. വരദാനം: മുറിയാത്ത കണക്ഷനിലൂടെ കറന്റിന്റെ അനുഭവം ചെയ്യുന്ന സദാ മായയെ ജയിച്ച് വിജയിയായി ഭവിക്കൂ. ഏതുപോലെ വൈദ്യുതിയുടെ ശക്തി ഏൽക്കുമ്പോൾ അതിലൂടെ മനുഷ്യർ ദൂരെ പോയി വീഴും, ഇതുപോലെ ഈശ്വരീയ ശക്തി മായയെ ദൂരെ എറിയണം. ഇങ്ങനെയുള്ള കറന്റ് ഉണ്ടായിരിക്കണം. എന്നാൽ കറന്റിന്റെ ആധാരം കണക്ഷനാണ്. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഓരോ നിമിഷവും ബാബയോടൊപ്പം കണക്ഷൻ ബന്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള മുറിയാത്ത കണക്ഷൻ ഉണ്ടെങ്കിൽ കറന്റ് വരും, മായയെ ജയിച്ച് വിജയിയായി മാറുകയും ചെയ്യും. സ്ലോഗൻ: നല്ലതും മോശവും ചെയ്യുന്നവരുടെ പ്രഭാവത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളവരാണ് തപസ്വി. ഓം ശാന്തി. കുട്ടികളെ ഒരുപാട് പേര് ഓം ശാന്തി എന്ന് പറയാറുണ്ട്. അതായത് സ്വയം ആത്മാവിന്റെ പരിചയം നൽകുന്നു, എന്നാൽ സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല. ഓം ശാന്തി എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ചിലര് പറയും ഓം എന്നാൽ ഭഗവാനാണ്, എന്നാൽ അല്ല, ആത്മാവാണ് ഓം ശാന്തി എന്ന് പറയുന്നത്. ആത്മാവായ എന്റെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ശാന്തസ്വരൂപമാണെന്ന് പറയുന്നത്. ഇതെന്റെ ശരീരമാണ്, ഇതിലൂടെയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. എത്ര സഹജമാണ്! അതേപോലെ ബാബയും പറയുന്നു ഓം ശാന്തി. എന്നാൽ ഞാൻ എല്ലാവരുടെയും പിതാവും ബീജരൂപനുമായതുകൊണ്ട് രചനയാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ജഡവൃക്ഷത്തിന്റെ ആദിമധ്യ അന്ത്യത്തെ അറിയാൻ കഴിയുന്നതുപോലെ അതിന്റെ ബീജം ജഡമാണല്ലോ. ബാബു മനസ്സിലാക്കി തരുന്നു, ഈ കൽപ്പവൃക്ഷത്തിന്റെ ആദിമധ്യ അന്ത്യത്തെ നിങ്ങൾക്കറിയാൻ കഴിയില്ല. എന്നാൽ എനിക്കറിയാം, എന്നെ പറയുന്നത് തന്നെ ജ്ഞാനത്തിന്റെ സാഗരം എന്നാണ്. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ഈ ഡ്രാമയിലെ അഭിനേതാക്കളാണ്. ബാബു പറയുന്നു, ഞാനും അഭിനേതാവാണ്. കുട്ടികളാണ് പറയുന്നത്, അല്ലയോ ബാബ? പതിത പാവന, അഭിനേതാവായി വരൂ, വന്ന് പതിതരെ പാവനമാക്കി മാറ്റൂ. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ അഭിനയിക്കുകയാണ്. എന്റെ പാർട്ടി സംഗമ സമയത്ത് മാത്രമാണുള്ളത്, അതും എനിക്ക് തന്റേതായ ശരീരവും ഇല്ല. ഞാൻ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് അഭിനയിക്കുന്നതും. എന്റെ പേര് ശിവൻ എന്നാണ്.
കുട്ടികൾക്കല്ലേ മനസ്സിലാക്കി കൊടുക്കൂ. വാനരന്മാരുടെയോ മൃഗങ്ങളുടെയോ പാഠശാല ആയിരിക്കില്ലല്ലോ. എന്നാൽ ബാബ പറയുന്നു, പഞ്ചവികാരങ്ങൾ കാരണം മുഖം മനുഷ്യനെ പോലെയാണെങ്കിലും കർത്തവ്യം വാനരനെ പോലെയാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്, എല്ലാവരും സ്വയം പതിതരെന്ന് പറയുന്നു, എന്നാൽ നമ്മളെ പതിതമാക്കി മാറ്റുന്നത് ആരാണെന്നും പിന്നീട് ആരാണ് വന്ന് പാവനമാക്കി മാറ്റുന്നതെന്നും അറിയില്ല. പതിത പാവനൻ എന്ന് ആരെയാണ് വിളിക്കുന്നത് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളെല്ലാവരും അഭിനേതാക്കളാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ആത്മാക്കളായ നമ്മൾ ഈ ശരീരമാകുന്ന വസ്ത്രം ധാരണ ചെയ്ത് പാർട്ടഭിനയിക്കുന്നു. ആത്മാ പരന്ധാമത്തിൽ നിന്നാണ് വന്ന് പാർട്ടഭിനയിക്കുന്നത്. മുഴുവൻ കളിയും ഭാരതത്തിലാണ് നടക്കുന്നത്. പാവന ഭാരതത്തെ ആരാണ് പതിതമാക്കി മാറ്റിയത്? രാവണൻ. രാവണൻ ലങ്ക ഭരിച്ചിരുന്നു എന്ന മഹിമയുണ്ട്. ബാബ പരിധിയില്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലയോ കുട്ടികളെ, ഈ മുഴുവൻ സൃഷ്ടിയും പരിധിയില്ലാത്തൊരു ദ്വീപാണ്. അത് പരിധിയുള്ള ലങ്കയാണ്. ഈ പരിധിയില്ലാത്ത ദ്വീപിലാണ് രാവണന്റെ രാജ്യമുള്ളതും. ആദ്യം രാമരാജ്യമായിരുന്നു, ഇപ്പോൾ രാവണരാജ്യമാണ്. കുട്ടികൾ പറയുന്നു, ബാബ എവിടെയായിരുന്നു രാമരാജ്യം? ബാബ പറയുന്നു, കുട്ടികളെ, എല്ലാവരും ആഗ്രഹിക്കുന്ന രാമരാജ്യം ഈ ലോകത്തിൽ തന്നെ ആയിരുന്നുവല്ലോ. നിങ്ങൾ ഭാരതവാസികൾ ആദ്യ സനാതന ദേവീദേവത ധർമ്മത്തിലുള്ളവരാണ്, ഹിന്ദുധർമ്മത്തിലുള്ളവരല്ല. മധുരമധുരമായ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ ഓമന സന്താനങ്ങളെ, നിങ്ങളും ആദ്യമാദ്യം ഭാരതത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് സത്യയുഗി രാജ്യം ആരാണ് നൽകിയത്? തീർച്ചയായും സ്വർഗം സ്ഥാപിച്ച പിതാവ് തന്നെയായിരിക്കും ഈ സമ്പത്ത് നൽകുക. ബാബ മനസ്സിലാക്കി തരുന്നു, എത്ര പേരാണ് മറ്റു ധർമ്മത്തിലേക്ക് മാറിയിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ അനേകരെ മുസ്ലിങ്ങളാക്കി മാറ്റി. ക്രിസ്ത്യാനികളുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ അനേകരെ ക്രിസ്ത്യാനികളാക്കി മാറ്റി. ബുദ്ധമതത്തിലുള്ളവരുടെ രാജ്യമില്ലായിരുന്നിട്ട് പോലും അനേകരെ ബുദ്ധമതത്തിലേക്കും മാറ്റി. എല്ലാവരെയും അവനവന്റെ ധർമ്മത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി. ആദ്യ സനാതന ധർമ്മത്തിന് പ്രായേണ ലോപം സംഭവിക്കുമ്പോഴാണ് വീണ്ടും ആ ധർമ്മത്തിന്റെ സ്ഥാപനയുണ്ടാകൂ. അതിനാൽ ബാബ നിങ്ങൾ എല്ലാ ഭാരതവാസികളോടും പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങളെല്ലാവരും ആദ്യ സനാതന ദേവീ ദേവത ധർമ്മത്തിലുള്ളവരായിരുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തിരുന്നു. ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ എന്നീ വർണ്ണത്തിലേക്ക് വന്നു. ഇപ്പോൾ ദേവതാധർമ്മത്തിലേക്ക് പോകാൻ ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബ്രാഹ്മണ ദേവതായ നമ എന്ന മഹിമയുമുണ്ട്. ആദ്യം ബ്രാഹ്മണരുടെ പേര് പറയും. കാരണം ബ്രാഹ്മണരാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയത്. ഇത് ഭാരതത്തിലെ പ്രാചീന രാജയോഗമാണ്. ഗീതയിൽ വർണ്ണിച്ചിട്ടുള്ള ആദ്യത്തെ രാജയോഗമാണ്. ഗീതയിലെ യോഗം ആരാണ് പഠിപ്പിച്ചത്? ഇത് ഭാരതവാസികൾ മറന്നുപോയി. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഞാനാണ് രാജയോഗം പഠിപ്പിച്ചത്. ഇതാണ് ആത്മീയ യോഗം. മറ്റെല്ലാം ഭൗതികമായ യോഗമാണ്. സന്യാസിമാരെല്ലാവരും ബ്രഹ്മത്തെ ഓർമ്മിക്കുന്ന ഭൗതികമായ യോഗമാണ് പഠിപ്പിക്കുന്നത്. അത് തെറ്റാണ്. ബ്രഹ്മതത്വം വസിക്കാനുള്ള സ്ഥലമാണ്. അതിനെ ഒരിക്കലും പരമാത്മാവെന്ന് പറയില്ല. ബാബയെ മറന്നുപോയി, നിങ്ങളെയും മറന്നുപോയി. നിങ്ങൾ തന്റെ ധർമ്മത്തെ തന്നെ മറന്നുപോയി. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വിദേശത്തൊന്നും യോഗമുണ്ടായിരുന്നില്ല. ഭാരതത്തിൽ തന്നെയാണ് ഹഠയോഗവും രാജയോഗവും ഉള്ളത്. നിവൃത്തി മാർഗത്തിലുള്ള സന്യാസിമാർക്കും രാജയോഗം പഠിപ്പിക്കാൻ കഴിയില്ല. അറിയുന്നവർക്ക് മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ. രാജപദവി പോലും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുന്നവരുണ്ട്.
ഗോപീചന്ദ് രാജാവിന്റെ ഉദാഹരണവുമുണ്ട്. രാജ്യപദവി ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. അവരുടെയും കഥയുണ്ട്. സന്യാസിമാർ രാജ്യപദവി ഉപേക്ഷിക്കാൻ പറയുന്നവരാണ്. പിന്നെ അവർക്ക് എങ്ങനെ രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കും? ഈ സമയം മുഴുവൻ വൃക്ഷവും ജീർണിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ വീണുപോയ പോലെയാണ്. ജീർണിച്ചു പോയ ഏതൊരു വൃക്ഷമാണെങ്കിലും അവസാനം അതിനെ താഴേക്ക് വീഴ്ത്തുക തന്നെ വേണം. അതുപോലെ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷവും തമോ പ്രധാനമാണ്. ഇതിലൊരു സാരവുമില്ല. ഇതിന്റെ വിനാശം തീർച്ചയായും സംഭവിക്കും. വിനാശത്തിനു മുൻപ് തന്നെ ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന സംഗമയുഗത്തിൽ ചെയ്യണം. സത്യയുഗത്തിൽ ആരും ദുർഗതിയിലുള്ളവരില്ല. വിദേശത്ത് ചെന്ന് യോഗം പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അത് ഹഠയോഗമാണ്, ജ്ഞാനം അല്പം പോലും ഇല്ല. അനേക പ്രകാരത്തിലുള്ള ഹഠയോഗമുണ്ട്. ഇതാണ് രാജയോഗം. ഇതിനെ ആത്മീയ യോഗം എന്ന് പറയുന്നു. അതെല്ലാം തന്നെ ഭൗതികമാണ്. മനുഷ്യർ തന്നെയാണ് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ബാബു കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് ഈ രാജയോഗം പഠിപ്പിക്കുന്നത്, മറ്റാർക്കും ഒരിക്കൽ പോലും ഇത് പഠിപ്പിക്കാൻ കഴിയില്ല. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഹഠയോഗികൾക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. ബാബ ആത്മാക്കൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് പുതിയ കാര്യമാണ്. ബാബ നിങ്ങളെ ഇപ്പോൾ ദേഹിയഭിമാനിയാക്കി മാറ്റുന്നു. ബാബയ്ക്ക് ദേഹമില്ല. ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് വന്ന് ഇദ്ദേഹത്തിന്റെ പേര് മാറ്റുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവർ മർജീവയാണ്. എങ്ങനെയാണ് ഗൃഹസ്ഥികൾ സന്യാസികളായി മാറുമ്പോൾ മർജീവയാകുന്നത്? ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് നിവൃത്തി മാർഗം സ്വീകരിക്കുന്നത്. അതുപോലെ നിങ്ങളും മരിച്ചു ജീവിക്കുന്നതിലൂടെ പേരുമാറ്റുന്നു. തുടക്കത്തിൽ എല്ലാവർക്കു വേണ്ടിയും പേരുകൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ ആശ്ചര്യത്തോടുകൂടി കേട്ട് പറഞ്ഞുകൊടുത്ത് ഓടിപ്പോയപ്പോൾ പേരിടുന്നത് നിർത്തി. അതിനാൽ ഇപ്പോൾ ബാബു പറയുന്നു, ഞാൻ പേരു വെച്ച് പിന്നീട് നിങ്ങൾ ഓടിപ്പോയാൽ എല്ലാം വ്യർത്ഥമാകുമല്ലോ. ആദ്യം വന്നവർക്ക് വെച്ച പേരുകളെല്ലാം വളരെ മനോഹരമായിരുന്നു. ഇപ്പോ പേര് വെക്കുന്നില്ല. പേര് വെക്കണമെങ്കിൽ അതിനെ നിലനിർത്തുകയും വേണം. ഒരുപാട് പേർക്ക് പേര് വെച്ചു, പിന്നീട് അവരെല്ലാം ബാബയെ ഉപേക്ഷിച്ചു പോയി. അതിനാൽ ഇപ്പോ പേര് മാറ്റുന്നില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ ജ്ഞാനം ക്രിസ്ത്യാനികളുടെ ബുദ്ധിയിലും ഇരിക്കും. ഭാരതത്തിലെ യോഗം നിരാകാരനായ ഭഗവാൻ തന്നെ വന്നാണ് പഠിപ്പിച്ചത്. ഇത്രയും മനസ്സിലാക്കും. ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്റെ പാപം ഭസ്മമാകുന്നു, തന്റെ വീട്ടിലേക്ക് പോകുന്നു. സനാതനധർമ്മത്തിൽ നിന്ന് മറ്റു ധർമ്മത്തിലേക്ക് പരിവർത്തനപ്പെട്ടവർ മാത്രം നിലനിൽക്കും. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ സദ്ഗതി ചെയ്യാൻ കഴിയില്ല. ഈ ദാതിയും മനുഷ്യനാണ്. ഇദ്ദേഹവും പറയുന്നു, എനിക്ക് ആരുടെയും സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും. ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങളുടെ സദ്ഗതിയും ഉണ്ടാകൂ. ബാബു പറയുന്നു, കുട്ടികളെ, അല്ലയോ ആത്മാക്കളെ എന്നോടൊപ്പം യോഗം വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങളെല്ലാം വിനാശമാകും. നിങ്ങൾ ആദ്യം സ്വർണിമയുഗത്തിൽ വളരെ പവിത്രമായിരുന്നു, പിന്നെയാണ് കറ പറ്റിയത്. ആദ്യം 24 ക്യാരറ്റ് സ്വർണമായിരുന്ന ദേവീ ദേവതകൾ ഇപ്പോ കലിയുഗത്തിൽ വന്നെത്തി. ഈ യോഗം കൽപ്പകൽപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നു. നിങ്ങൾക്കറിയാം, ചിലർക്ക് പൂർണമായും അറിയാം, ചിലർ കുറച്ചു മാത്രമേ അറിയുന്നുള്ളൂ. ചിലർ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം വരുന്നവരുമുണ്ട്. ബ്രഹ്മകുമാരൻ കുമാരിമാര് ധാരാളം കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും പ്രജാപിത ബ്രഹ്മാവ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും തീർച്ചയായും ഉണ്ടായിരിക്കും. അവരോട് സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാം എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. നിങ്ങൾക്ക് പ്രജാപിത ബ്രഹ്മാവിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത് ചോദിക്കണമല്ലോ. എന്നാൽ ഇതിനുള്ള ബുദ്ധി പോലും ആർക്കുമില്ല. പ്രത്യേകിച്ച് ഭാരത്തെ കുറിച്ച് പറയുന്നു, കല്ലുബുദ്ധികൾ തന്നെയാണ്
പവിഴബുദ്ധികളായി മാറുന്നതെന്ന മഹിമയുമുണ്ട്. പവിഴബുദ്ധികളാണ് കല്ലുബുദ്ധികളായി മാറുന്നത്. സത്യത്രേതായുഗത്തിൽ പവിഴബുദ്ധികൾ സ്വർണിമയുഗത്തിലായിരുന്നു. പിന്നീടാണ് രജതയുഗത്തിൽ രണ്ട് കലകൾ കുറഞ്ഞത്. അതുകൊണ്ടാണ് ചന്ദ്രവംശികൾ എന്ന പേര് വന്നത്. കാരണം തോറ്റുപോയി. ഇതും പാഠശാലയാണ്. 33 മാർക്കിൽ നിന്ന് താഴേക്ക് വരുന്നവർ തോറ്റുപോകുന്നു. രാമന്റെയും സീതയുടെയും കുലം സമ്പൂർണമല്ലാത്തതുകൊണ്ട് അവർക്ക് സൂര്യവംശികളായി മാറാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ തോൽക്കണല്ലോ. കാരണം പരീക്ഷ വളരെ വലുതാണ്. മുൻപൊക്കെ ഗവൺമെന്റിന്റെ ICS പരീക്ഷ വളരെ വലുതാണ്. എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ഇവിടെയും കോടിയിൽ ചിലർ വരുന്നു. സൂര്യവംശി മഹാരാജ മഹാറാണിയായി മാറണമെന്ന് ആഗ്രഹിച്ചാലും വളരെ വലിയ പ്രയത്നമുണ്ട്. മമ്മയും ബാബയും ശ്രീമതമനുസരിച്ച് പഠിക്കുന്നു. അവരാദ്യത്തെ നമ്പറിൽ പഠിക്കുന്നു. മാതാപിതാവിനെ അനുകരിക്കുന്നവർ സിംഹാസനത്തിലിരിക്കും. സൂര്യവംശികൾ 8 കുലത്തിലാണ് രാജ്യം ഭരിക്കുന്നത്. എഡ്വേർഡ് ദ ഫസ്റ്റ്, ദ സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ക്രിസ്ത്യാനികളുമായി ഒരുപാട് ബന്ധമുണ്ട്. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരാണ് ഈ ഭാരതത്തിന്റെ രാജ്യഭാഗ്യത്തെ കൊള്ളയടിച്ചത്, ഭാരതത്തിന്റെ അളവറ്റ ധനത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭാരതത്തിലെ സത്യയുഗി സമയത്ത് എത്ര അളവറ്റ ധനമുണ്ടായിരുന്നു. സത്യയുഗത്തെ സംബന്ധിച്ച് ഇവിടെ ഒന്നുമില്ല. സത്യയുഗത്തിൽ എല്ലാ ഖനികളും നിറഞ്ഞിരിക്കും. ഇപ്പോ ഓരോ വസ്തുവിന്റെ ഖനികളും കാലിയായി. പിന്നീട് വീണ്ടും ചക്രം ആവർത്തിക്കുമ്പോൾ എല്ലാ ഖനികളും നിറയും. മധുരമധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോ രാവണന്റെ മീതെ വിജയം പ്രാപ്തമാക്കി രാജ്യഭാഗ്യം എടുക്കുന്നു. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം രാവണൻ വന്നാൽ വീണ്ടും നിങ്ങളുടെ രാജ്യഭാഗ്യം നഷ്ടപ്പെടും. ഇപ്പോൾ ഭാരതവാസികളാകുന്ന നിങ്ങൾ കക്കയ്ക്ക് സമാനമായി മാറി. ഞാൻ നിങ്ങളെ വജ്രതുല്യമാക്കി മാറ്റിയതാണ്. രാവണൻ നിങ്ങളെ വീണ്ടും കക്കയ്ക്ക് സമാനമാക്കി മാറ്റി. രാവണൻ എപ്പോ വന്നുവെന്ന് ആരും തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്തിനാണ് രാവണനെ കത്തിക്കുന്നത്? ഇത് പരമ്പരയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ബാബു പറയുന്നു, പകുതി കൽപ്പത്തിന് ശേഷമാണ് ഈ രാവണ രാജ്യം തന്നെ ആരംഭിക്കുന്നത്. വികാരികളായതുകൊണ്ട് സ്വയം ദേവീ ദേവത എന്ന് പറയാനേ കഴിയില്ല. വാസ്തവത്തിൽ നിങ്ങൾ ദേവീ ദേവത ധർമ്മത്തിലുള്ളവരായിരുന്നു. നിങ്ങൾ അനുഭവിച്ച അത്രയും സുഖം മറ്റൊരാൾക്കും അനുഭവിക്കാനും കഴിയില്ല. ഏറ്റവും കൂടുതൽ ദരിദ്രരായി മാറിയതും നിങ്ങളാണ്. മറ്റു ധർമ്മത്തിലുള്ളവര് പിന്നീടാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ക്രിസ്തു വന്നപ്പോ ആദ്യം വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ രാജ്യം ഭരിക്കാൻ കഴിയൂ. നിങ്ങൾക്കാണ് ആദ്യം രാജ്യം ലഭിക്കുന്നത്. ഇതെല്ലാം ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ്. ബാബു പറയുന്നു, അല്ലയോ ആത്മാക്കളെ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. പകുതി കൽപ്പം നിങ്ങൾ ദേഹാഭിമാനികളായിരുന്നു, ഇപ്പോൾ ദേഹ്യഭിമാനികളായി മാറൂ. ഇടയ്ക്കിടെ നിങ്ങൾ ഇത് മറന്നു പോകുന്നു. കാരണം പകുതി കൽപ്പത്തിന്റെ കറ പുരണ്ടിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ബ്രാഹ്മണർ കുടുമികളാണ്. നിങ്ങളാണ് ഏറ്റവും ഉയർന്നത്. സന്യാസിമാര് ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു. എന്നാൽ അതിലൂടെയൊന്നും വികർമ്മങ്ങൾ വിനാശമാകുന്നില്ല. ഓരോരുത്തർക്കും തീർച്ചയായും സതു രജു തമോയിലേക്ക് വരണം. തിരിച്ചാർക്കും പോകാൻ കഴിയില്ല. എല്ലാവരും തമോ പ്രധാനമായി മാറുമ്പോഴാണ് ബാബ വന്ന് എല്ലാവരെയും സതു പ്രധാനമാക്കി മാറ്റുന്നത്. അതായത് എല്ലാവരുടെയും ജ്യോതി തെളിയുന്നത്. ഓരോ ആത്മാവിനും തന്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹീറോ ഹീറോയിൻ പാർട്ടുധാരികളാണ്. നിങ്ങൾ ഭാരതവാസികൾ വളരെ ഉയർന്നതാണ്. നിങ്ങൾ തന്നെയാണ് രാജ്യം നേടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത്. മറ്റാരും രാജ്യം നേടുന്നില്ല. മറ്റെല്ലാവരും ബാഹുബലത്തിലൂടെയാണ് രാജ്യം നേടുന്നത്. ബാബു മനസ്സിലാക്കി തരുന്നു, ആദ്യം വിശ്വത്തിന്റെ അധികാരികളായിരുന്നവർ മാത്രമേ ഇപ്പോഴും ആയിത്തീരൂ. അതിനാൽ സത്യമായ രാജയോഗം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാനും കഴിയില്ല. ലോകത്തിൽ പഠിപ്പിക്കുന്നതെല്ലാം യഥാർത്ഥമല്ലാത്ത യോഗമാണ്.
അതിലൂടെയൊന്നും ആർക്കും തിരിച്ചു പോകാനും കഴിയില്ല. ഇപ്പോഴന്തിമമാണ്. എല്ലാവരും ഇപ്പോൾ ദുഃഖത്തിൽ നിന്ന് മുക്തമാകുന്നു. പിന്നീട് നമ്പർ വൈസായി വീണ്ടും വരണം. ആദ്യം സുഖം അനുഭവിക്കണം, പിന്നീട് ദുഃഖവും അനുഭവിക്കണം. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കൈകൾ കൊണ്ട് കർമ്മം ചെയ്യുമ്പോഴും ഹൃദയം കൊണ്ട് ബാബയെ ഓർമ്മിക്കണമെന്ന് പറയാറുണ്ട്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കൂ, എന്നാൽ ബുദ്ധിയോഗം ബാബയോടൊപ്പം ആയിരിക്കണം. നിങ്ങൾ ആത്മാക്കൾ ഒരു പ്രീതമനാകുന്ന ബാബയുടെ പ്രീതമകളാണ്. ഇപ്പോൾ പ്രീതമനാകുന്ന ബാബ വന്നിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളെയും സജിനിമാരെയും പൂക്കളാക്കി കൂടെ കൊണ്ടുപോകും. പരിധിയില്ലാത്ത പ്രീതമനും പരിധിയില്ലാത്ത പ്രീതമകളുമാണ്. പറയുന്നു, ഞാൻ എല്ലാവരെയും കൊണ്ടുപോകുന്നു. പിന്നീട് നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് പദവി പ്രാപ്തമാക്കും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് കുട്ടികളെ സംരക്ഷിക്കൂ. അല്ലയോ ആത്മാക്കളെ, നിങ്ങളുടെ ഹൃദയം ബാബയിലേക്കായിരിക്കണം. ഓർമ്മയുടെ അഭ്യാസം മാത്രം ചെയ്തുകൊണ്ടിരിക്കൂ. കുട്ടികൾക്കറിയാം, ഇപ്പോ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സ്വർഗവാസികളായി മാറുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷത്തിൽ കഴിയണം. ഇത് വളരെ സഹജമാണ്. ഡ്രാമ അനുസരിച്ച് എല്ലാവർക്കും വഴി പറഞ്ഞുകൊടുക്കണം. ആരോടും തർക്കിക്കാൻ പോകേണ്ട ആവശ്യമേയില്ല. ഇപ്പോ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും വന്നുകഴിഞ്ഞു. മനുഷ്യർ അസുഖത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ ആശംസകൾ നൽകാറുണ്ട്. ഇവിടെ മുഴുവൻ ലോകവും രോഗിയാണ്. അല്പസമയത്തിനുള്ളിൽ ജയ ജയാരവം ഉണ്ടാകും. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ പ്രീതമകളായി മാറി കൈകൾ കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും ബുദ്ധി കൊണ്ട് പ്രീതമനെ ഓർമ്മിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ സ്വർഗവാസിയായി മാറുകയാണെന്ന സന്തോഷത്തിൽ ഇരിക്കണം. സൂര്യവംശി കുലത്തിൽ സിംഹാസനധാരികളായി മാറണമെങ്കിൽ മാതാവിനെയും പിതാവിനെയും പൂർണമായും ഫോളോ ചെയ്യൂ. ബാബയ്ക്ക് സമാനം നോളജ് ഫുള്ളായി മാറി എല്ലാവർക്കും വഴി പറഞ്ഞുകൊടുക്കണം. വരദാനം: മുറിയാത്ത കണക്ഷനിലൂടെ കറന്റിന്റെ അനുഭവം ചെയ്യുന്ന സദാ മായയെ ജയിച്ച് വിജയിയായി ഭവിക്കൂ. ഏതുപോലെ വൈദ്യുതിയുടെ ശക്തി ഏൽക്കുമ്പോൾ അതിലൂടെ മനുഷ്യർ ദൂരെ പോയി വീഴും, ഇതുപോലെ ഈശ്വരീയ ശക്തി മായയെ ദൂരെ എറിയണം. ഇങ്ങനെയുള്ള കറന്റ് ഉണ്ടായിരിക്കണം. എന്നാൽ കറന്റിന്റെ ആധാരം കണക്ഷനാണ്. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഓരോ നിമിഷവും ബാബയോടൊപ്പം കണക്ഷൻ ബന്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള മുറിയാത്ത കണക്ഷൻ ഉണ്ടെങ്കിൽ കറന്റ് വരും, മായയെ ജയിച്ച് വിജയിയായി മാറുകയും ചെയ്യും. സ്ലോഗൻ: നല്ലതും മോശവും ചെയ്യുന്നവരുടെ പ്രഭാവത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളവരാണ് തപസ്വി. ഓം ശാന്തി.